നമസ്കാരം. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിക്ക് ഒരു വാക്ക് പറയേണ്ടി വന്നു. അതായത് രാജ്യത്ത് മതേതരത്വത്തെ തകർക്കാൻ ശ്രമം നടക്കുന്നു എന്ന്. ഇത്രയും കൃത്യതയോടുകൂടിയല്ല പറഞ്ഞത്. വരികൾക്കിടയിലൂടെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു വിഷയം പരിഗണിക്കവേ ഇത്തരത്തിലൊരു പരാമർശം നടത്തേണ്ട സാഹചര്യമായി. അതായത് സുദർശൻ ടി വി എന്നൊരു ചാനലുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വല്ലാതെ വേട്ടയാടുന്ന തരത്തിലുള്ള പ്രോഗ്രാം ചെയ്തതിനെ നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ചിന് പറയേണ്ടി വന്ന വാചകങ്ങളാണ് രാജ്യം സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ രാജ്യത്ത് അന്ധമായ മുസ്ലിം വിരോധം ഏതൊക്കെയോ ഭാഗത്തുനിന്ന് നുരപൊന്തി വരികയാണ്. അതിനെ കൃത്യമായി ആരൊക്കെയോ ചേർന്ന് ഏതൊക്കെയോ കോണുകളിൽ ഒളിഞ്ഞിരുന്ന് കൃത്യമായി പടച്ചുവിടുന്നതാണ്. ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തോട് നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് വിദ്വേഷമുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഇന്നും കൃത്യമായിട്ട് ഉത്തരം കിട്ടാതെ വരികയാണ്. കാര്യം, പൗരത്വ ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള എന്ത് വിഷയം പരിഗണിച്ചായിരുന്നാലും ശരി, മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്ന രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം സമൂഹത്തിലെ വലിയൊരു വിഭാഗം പിന്താങ്ങുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സുദർശൻ ടി വിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തത്. സുരേഷ് ചാവങ്കി എന്ന ഈ ചാനലിലെ ഒരു അവതാരകൻ അവതരിപ്പിച്ച പരിപാടിയാണ് ബിന്ദാസ് ബോലോ എന്ന പരിപാടിയിൽ അതിനിശ്ചിതമായി മുസ്ലിങ്ങളെ വിമർശിക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതിനെതിരെ ഹർജി സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ അതിനെ ന്യായീകരിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ചെയ്തു എന്നുള്ള കാര്യമാണ് ഏറെ ഞെട്ടലുളവാക്കുന്ന കാര്യം. എന്താണ് മുസ്ലിങ്ങളോട് ഇത്രത്തോളം അയിത്തം കാണിക്കാനായിട്ടുള്ള സാഹചര്യമെന്ന് ഇനിയെങ്കിലും സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. എന്തിൻ്റെ പേരിലാണ് ഇവിടുത്തെ സിവിൽ സർവീസിൽ മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഇത്തരത്തിലൊരു അവതാരകൻ ഉന്നയിക്കാൻ കാരണം? അല്ലെങ്കിൽ യു പി എസ് സി പരീക്ഷയിൽ ജാമ്യ മിലിയ സർവകലാശാലയിൽ നിന്ന് 30 കുട്ടികൾ യോഗ്യത നേടിയപ്പോൾ അവരെ ഇദ്ദേഹം ഏത് തരത്തിലാണ് അഭിസംബോധന ചെയ്തതെന്നറിയും? അതായത് ജാമ്യ ജിഹാദ്, യു പി എസ് സി ജിഹാദ്. എന്തൊരു വിവരക്കേടാണെന്ന് ആലോചിക്കും. ഇത് വിവരക്കേടായി കണ്ട് തള്ളിക്കളയാൻ കഴിയില്ല. രാജ്യത്തെ ഒരു വിഭാഗം സമുദായത്തെ കൃത്യമായി ലക്ഷ്യം വെച്ച് വേട്ടയാടുകയാണ്. ഒരു തർക്കവുമില്ല അത് പറയുന്നതിന്. കാര്യം, ഇത്തരത്തിലൊരു പരീക്ഷാ വിഷയമാണ്. ആ വിഷയത്തിൽ കൃത്യമായി പഠിച്ച് പരിശീലനം നേടി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ പോലും മറ്റൊരു കണ്ണിലൂടെ നോക്കാൻ ഇവിടുത്തെ മറ്റൊരു മതത്തെ പരിശീലനം നൽകുന്നു എന്നുള്ള കാര്യം ഈ ജനാധിപത്യ രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു ചോദ്യചിഹ്നമാണ്. അത്തരമൊരു പ്രവണത ഈ സമൂഹത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ഉടലെടുക്കുന്നു എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി അതിനെ ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. കാര്യം, ഈ രാജ്യത്തിൻ്റെ ശാന്തിയും സമാധാനവും നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചാണ് ഇത്തരത്തിലുള്ള തേജോവധങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളതാണ് കൃത്യമായി അതിനെ സസൂക്ഷ്മം വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് സുദർശൻ ടി വിയെ പോലും, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന റിപ്പബ്ലിക് ടി വി ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരുപക്ഷെ ഒരു ചാനലിന് അത്തരത്തിൽ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിൽ കുറ്റം പറയാനാകില്ല. പക്ഷേ അതുപയോഗിച്ച് മറ്റൊരു വിഭാഗത്തെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിനെ ഒരു കാലത്തും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ളവരാണ്. അതായത് ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളോടില്ലാത്ത സ്നേഹമാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കളോട് കാണിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അതായത് ഇന്ത്യ എന്ന രാജ്യം വേണ്ടാതെ പോയ ഹിന്ദുക്കളോട് ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് വലിയ പ്രണയമാണ്. ഈ രാജ്യം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മുസ്ലിങ്ങളോട് വെറുപ്പ്. എന്തൊരു തോന്നിവാസമാണ്. ആരാണ് ഇവർക്കെതിരെയുള്ള വിദ്വേഷം ഇത്തരത്തിൽ പടച്ചുവിടുന്നത്? ശരിയാണ്, മുസ്ലിം വിഭാഗത്തിനിടയിൽ ചില തെറ്റുകളോ പോരായ്മകളോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ അന്ധമായി ചിന്തിക്കുന്നവരോ ഒക്കെ തന്നെയാണ്. അതിനോടൊന്നും യാതൊരു തർക്കവുമില്ല. അവരെ തിരുത്തലുകൾക്ക് വിധേയമാക്കാതെ അവരെ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് എവിടത്തെ ന്യായമാണ്? മാധ്യമങ്ങൾക്ക് ഈ സമൂഹത്തിൽ വളരെ നിർണായകമായ ഒരു റോളുണ്ട്. അതായത് മൂല്യങ്ങളെ കെട്ടിപ്പടുത്താനും അതുപോലെ മൂല്യങ്ങളെ ഇല്ലാതാക്കാനും മാധ്യമങ്ങൾ വിചാരിച്ചാൽ നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള കാര്യം മനസ്സിലാക്കി മാധ്യമങ്ങളെ പർച്ചേസ് ചെയ്താണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നത്. മുസ്ലിങ്ങളെ കൃത്യമായി വേട്ടയാടുന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവാണ് ഇക്കഴിഞ്ഞ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തുടലെടുത്ത ഒരു സംഘർഷം. അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി എടുത്തു മാറ്റിയതിനു ശേഷം ഏകദേശം 6 മാസത്തോളമാണ് അവരെ കരുതൽ തടങ്കൽ എന്ന രീതിയിൽ ഈ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അടച്ചിട്ടത്. എവിടത്തെ ജനാധിപത്യമാണ്? പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന്. ജനാധിപത്യം എന്നാൽ എന്താണ്? ചിലർ കൽപ്പിച്ചു തരുന്നതാണോ ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യം? അതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് മാധ്യമങ്ങൾക്ക് മാധ്യമധർമ്മം എന്ന ആ ഒരു വാക്ക് മറന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവരോട് ചേർന്ന് നിന്ന് ചെയ്യുമ്പോൾ ഈ നാടിനോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണ്.
ഒരുപക്ഷേ വേട്ടയാടലിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് ഇപ്പോഴത്തെ കാലത്ത് കാണാനാകുന്നത്. മുസ്ലിം മതവിഭാഗത്തെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. അതിന് എന്തൊക്കെ ഉദാഹരണങ്ങൾ നിങ്ങൾ നിരത്തിയാലും അതിലൊന്നും വിലപ്പോകുന്നതല്ല ഇപ്പോഴത്തെ നിങ്ങളുടെ വേട്ടയാടൽ. ഒരുപക്ഷെ പൂർവ്വകാലം പറഞ്ഞായിരിക്കും നിങ്ങൾ അവരെ വേട്ടയാടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ ജാതി വ്യവസ്ഥയെ പൂർവികരുടെ പേര് പറഞ്ഞ് ഇപ്പോഴും വേട്ടയാടേണ്ട ഒരു സാഹചര്യമില്ലേ? ഈ സമൂഹം അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ വാക്കുകൾക്കിടയിലൂടെയും വരികൾക്കിടയിലൂടെയും ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ച് ഇങ്ങനെ കടന്നാക്രമിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? സുപ്രീം കോടതിക്ക് തന്നെ ഒരു അവതാരകനോട് പറയേണ്ടി വരികയാണ്, നിങ്ങളുടെ കക്ഷിക്ക് സ്വാതന്ത്ര്യം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നതിന് പ്രത്യേക പരിശീലനം വേണമെന്ന്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നതിന്റെ പേരിൽ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടുപോലെ വിളിച്ചു പറയുകയാണ്. അതിൽ പ്രത്യേകിച്ച് എന്ത് അകക്കാമ്പുണ്ടെന്നോ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യത്തിൽ എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളുണ്ടോ എന്നുള്ള കാര്യം പോലും ഈ പറയുന്ന ആൾ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ രോഷം ഒരു വിഭാഗത്തിന് നേരെ ആളി കത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നടത്തുകയാണ്. എന്തൊക്കെ വകതിരിവില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഈ രീതിയിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ച് നടത്തുന്നു എന്നുള്ള കാര്യം വളരെയധികം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഭരണകൂടങ്ങൾ പോലും നിശബ്ദമായ പിന്തുണ നൽകുമ്പോൾ അത് ഒരു വിഭാഗത്തെ വല്ലാതെ മാനസികമായി ഭയപ്പെടുത്തുന്നുണ്ട്. അവർ വളരെ ഭയത്തോടുകൂടി തന്നെയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നു എന്നുള്ള കാര്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ആരോപണമാണ്. അത് സത്യം തന്നെയാണ്. ഒരു തരത്തിലും ആ കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഈ രീതിയെ സുപ്രീം കോടതിക്ക് പോലും ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുകയും അത് നിരോധിക്കേണ്ട ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞെങ്കിലും അത് ഈ നാടിനൊരു പ്രതീക്ഷയാണ്. വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ പരമോന്നത നീതിപീഠത്തിലുള്ള പ്രതീക്ഷ ഇവിടെ നിന്നാണ് വീണ്ടും വീണ്ടും ഉണർന്നു വരുന്നത്. അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ഇടപെടലുകളാണ്. ഒരു UPSC പരീക്ഷയിലും അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷയിലും ക്വാളിഫൈ ചെയ്ത മുസ്ലിങ്ങളെ ജിഹാദി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കാൻ എന്തൊരു വകതിരിവില്ലാത്തവരാണ് ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളിൽ പോലും ഇരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.